നമസ്കാരം. കാർഷിക കേരളത്തിന്റെ ജാലകമായ കിസാൻ കൃഷിദീപത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാടാമലരുകളോട് പ്രണയം തോന്നി പൂക്കൃഷിയിലേക്ക് ഇറങ്ങി വന്ന നിരവധി വനിതകളെയും കർഷകരെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിപണിയുടെ സാധ്യതകൾ മനസ്സിലാക്കി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ പൂക്കൃഷി വിജയകരമായ ഒരു സംരംഭമായി മാറുകയുള്ളൂ. ഇത്തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയുടെ സാധ്യതകൾ മനസ്സിലാക്കി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ കൃഷിദീപത്തിൽ പരിചയപ്പെടുന്നത്. തിരുവനന്തപുരം സ്വദേശി അജിത്തിൻ്റെ പുഷ്പകൃഷി കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മഴയിൽ കുളിച്ച് ഈറനോടെ കയറി വരുന്ന സുന്ദരി ഇവൾ മൊക്കാറ. അരുണദളങ്ങളിൽ കാക്കപ്പുള്ളി മറുകുള്ള ഇവൾ ആനി ബ്ലാക്ക്. വിപണിയിൽ പൊന്നുവിലയുള്ള ഓർക്കിഡ് പൂക്കൾ. ഓർക്കിഡ് എന്ന വാടാമലർ സഖ്യന്റെ മണ്ണിൽ കാർഷിക വിളയായി മാറിയത് കാൽനൂറ്റാണ്ട് മുമ്പാണ്. മലറിനെ പ്രണയിച്ച മലയാളികൾ ഈ മഴവില്ലഴകിനെ നെഞ്ചോട് ചേർത്തു. വീടായാൽ ഒരു ഓർക്കിഡ് ചെടിയെങ്കിലും വേണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളർന്നു. വർണ്ണപ്പകിട്ടിന്റെ ചിമിഴി കുടഞ്ഞിട്ട് ജീവൻ തുടിക്കുന്ന ഓർക്കിഡ് പൂക്കൾക്ക് ജീവജാലങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ദൃശ്യചാരുതയുമുണ്ട്. നൃത്തം ചെയ്യുന്ന ബാലികയെപ്പോലെ, സ്നേഹച്ചിറക് വിടർത്തുന്ന വെള്ളരിപ്രാവിനെ പോലെ, കടുവയുടെ മിനുത്ത മേനി പോലെ, എട്ടുകാല് നീട്ടും ചിലന്തിയെപ്പോലെ, വർണ്ണശബളമായ ശലഭത്തിനെ പോലെ, ജീവിവർഗത്തോടുള്ള ഓർക്കിഡിന്റെ സാമ്യം ഇവയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. സ്റ്റേജ് അലങ്കാരത്തിനും ബൊക്കെ നിർമ്മാണത്തിനും പുഷ്പവിന്യാസത്തിനുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഓർക്കിഡ് പൂക്കളുടെ വാണിജ്യ പ്രാധാന്യമേറി. ഈ പരദേശി പൂക്കളെ വിറ്റാൽ നല്ല വില കിട്ടുമെന്ന തിരിച്ചറിവിൽ മലയാളികൾ പുഷ്പകൃഷിയിൽ സജീവമായി. തിരുവനന്തപുരം കല്ലയം സ്വദേശി അജിത്തിനെ ഓർക്കിഡ് കൃഷിയിലേക്ക് നയിച്ചതും ഇതിന്റെ വാണിജ്യ സാധ്യത തന്നെയാണ്. MCA ബിരുദധാരി, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ. പക്ഷേ ഇതൊന്നും പുഷ്പ കർഷകനാവാനുള്ള അജിത്തിന്റെ മോഹത്തിന് തടസ്സമായില്ല. പതിനേഴ് വർഷങ്ങൾക്ക് മുൻപ് വീടിനോട് ചേർന്നു തുടങ്ങിയ കൃഷിയിടത്തിൽ ഇന്ന് 20,000-ൽ പരം ഓർക്കിഡ് ചെടികളുണ്ട്. അജിത്ത്, ഈ പൂക്കൃഷിയിലേക്ക് എങ്ങനെയാണ് വന്നതെന്നറിയാം, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകും. എങ്ങനെയാണ് ഈ പൂക്കൃഷിയിലേക്ക് കടന്നു വന്നത്? ഗ്രാൻഡ് ഫാദർ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന ആൾ പുള്ളിയാണ്. അപ്പം കുഞ്ഞുനാളിൽ തൊട്ടേ പണിക്കാരുടെ ഇടയിലൊക്കെ കൊണ്ടിരിക്കുകയും കൃഷിയുടെ അടുത്ത് കൂടുതലടുക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പണ്ട് തൊട്ടേ ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ കൃഷി ഏറെ താല്പര്യമായിരുന്നു. കൃഷി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ കൃഷി വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥന്റെ എന്താണ് മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ കൃഷി പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ കൃഷിയിലേക്ക് കൂടുതൽ താല്പര്യം വന്നത് അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അതെങ്ങനെയാണ് ഈ ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള കൃഷിയിലേക്ക് മാറിയത്? ഞാന് 2008 വരെയും ബസേലിയസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് കോളേജിൽ തന്നെ നല്ലൊരു പൂന്തോട്ടം, ഓർക്കിഡ് തോട്ടം തന്നെ ഉണ്ടാക്കുകയും അത് കൂടുതൽ നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്യുകയൊക്കെ ആയിരുന്നു. പിന്നീട് അതിനും കൊണ്ടും തൃപ്തിപ്പെടാതെയപ്പോഴാണ് അത് വീട്ടിൽ വിപുലമായിട്ട് ചെയ്ത് ഒരു ഫുൾ ടൈം നിൽക്കത്തക്ക രീതിയിലോട്ട് കൃഷി വ്യാപിപ്പിച്ചത്. ഒരു MCA-ക്കാരനായ അല്ലെങ്കിൽ വേറൊരു മേഖലയിൽ വർക്ക് ചെയ്യേണ്ട ഒരു വ്യക്തി ഇത്തരത്തില് കൃഷിയിലേക്ക് ഇറങ്ങി വന്ന് വിജയം കൈവരിച്ചു എന്ന് പറയുന്നത് ശരിക്കും പ്രേക്ഷകർക്ക് വളരെ അത്ഭുതമുള്ള കാര്യമായിരിക്കും. അപ്പൊ ഇതിന്റെ ഈ സാമ്പത്തിക കണക്ക് എങ്ങനെയാണെന്നൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. സാമ്പത്തികപരമായിട്ട് ഓർക്കിഡ് കൃഷിയിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും മറ്റേതൊരു കൃഷിയിൽ ഇറങ്ങുന്നതിനേക്കാളും ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്.
ഇത് അതിനൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും പിന്നെ മാറേണ്ട ആവശ്യമില്ല. കൃഷി നമുക്ക് വിളവെടുത്തുകൊണ്ടിരുന്നാൽ മതി, ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതൊക്കെ കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഏകദേശം ഒരു ഒരു വർഷം എത്ര രൂപയുടെ ആദായം നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്? ഒരു മാസം ചുരുങ്ങിയത് ഒരു 50,000 പുറത്തുള്ള ഫ്ലവർ നമുക്ക് ഇത്രയും നിന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഒരു 70,000 പുറത്തുള്ള പ്ലാന്റ് സെയിലും നടക്കും. അപ്പം നമുക്ക് ഈ പൂവുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ ഏറെ നമുക്ക് ഈ പ്ലാന്റിൽ നിന്നാണ് വരുമാനം കിട്ടുന്നത്. തീർച്ചയായിട്ടും. ഈ പുഷ്പോദ്യാനത്തിലെ അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാണിജ്യ പ്രാധാന്യമുള്ള ഇനമായ ഡെൻഡ്രോബിയം. ഡെൻഡ്രോബിയത്തിലെ സോണിയ എന്ന ഇനം കേരളീയർക്ക് ചിരപരിചിതമാണ്. നിശാചലഭത്തോട് സാമ്യമുള്ള ഭംഗിയേറിയ വിടർന്ന പൂക്കൾ ഫെലനോപ്സിസ് എന്ന ഇനത്തിന്റെ പ്രത്യേകതയാണ്. തൂക്കുചട്ടികളിൽ ഫെലനോപ്സിസ് ഇനം നല്ലവണ്ണം വളർന്നു പൂച്ചൂടും. ഉയരത്തിൽ വളർന്ന് പൂച്ചൂടുന്ന ഈ ഇനം ആനി ബ്ലാക്ക്. തണൽ വലയുടെ മേലാപ്പ് നൽകാതെയും കാര്യമായ പരിചരണം നൽകാതെയും നല്ല തോതിൽ പൂവുണ്ടാക്കുന്ന ഇനമാണ് ആനി ബ്ലാക്ക്. വിപണിയിൽ ആനി ബ്ലാക്കിന് ഏറെ പ്രിയമുണ്ട്. ചെടികൾ ഏറ്റവും അടുത്ത് നടാം എന്നത് മറ്റൊരു ഗുണം. ഒരു ചുവട്ടിൽ നിന്ന് പ്രതിവർഷം 6 പൂക്കൾ കിട്ടും. ഒരു ദോഷമേയുള്ളൂ, കുത്തനെ വളർന്നു പോകുന്ന ഇനമായതിനാൽ താങ്ങുകാലുകൾക്ക് നല്ല ഉയരം ആവശ്യമാണ്. ചെടി വളർന്നു പൊങ്ങുന്നതിനനുസരിച്ച് താങ്ങായി കെട്ടിക്കൊടുക്കുന്ന വള്ളിയുടെ ഉയരവും കൂട്ടേണ്ടി വരും. ഇതിനായി പ്രത്യേകം GI പൈപ്പുകൾ അജിത്ത് നാട്ടിയിട്ടുണ്ട്. അജിത്തിന്റെ ഉദ്യാനത്തിൽ ഏറ്റവും അധികം കാണുന്ന ഇനമാണ് മൊക്കാറ. സങ്കര ഇനം ഓർക്കിഡാണ് മൊക്കാറ. 3 വ്യത്യസ്ത ഓർക്കിഡ് ജനുസുകൾ തമ്മിൽ സങ്കരണം ചെയ്താണ് മൊക്കാറയെ സൃഷ്ടിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിൽ ഈ ഏഷ്യൻ സുന്ദരി അഴകിന്റെ കുടമാറ്റം നടത്തുന്നു. ഒരു വർഷം 14 പൂങ്കുല വരെ നീട്ടുന്ന മൊക്കാറ ചെടികളുണ്ട്. ഒരു പൂങ്കുലയ്ക്ക് 50 രൂപ വരെ വിലയും കിട്ടും. തണ്ടിന്റെ നീളം മൊക്കാറയുടെ മറ്റൊരു സവിശേഷതയാണ്. നീളമുള്ള പൂത്തണ്ടിൽ 10 പൂക്കൾ ശരാശരി ഉണ്ടാകും. മൊക്കാറ ഇനം ഇഷ്ടപ്പെടുന്ന അന്തരീക്ഷ താപനില 10 ഡിഗ്രി മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പക്ഷേ സൂര്യപ്രകാശത്തിന്റെ തീവ്രത ഒട്ടും ഇഷ്ടമല്ലതാനും. ഇതറിയാവുന്ന അജിത്ത് മേലെ തണൽ വരെ വിരിച്ച് അതിന് താഴെയാണ് ഓർക്കിഡ് ചെടികളെ പാർപ്പിച്ചിരിക്കുന്നത്. ഒരു 35% വെളിച്ചത്തിൽ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ബാക്കി നമ്മള് ഗ്രീൻ ഹൗസ് ഉപയോഗിച്ച് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഒരു 1000 പ്ലാന്റ് നടണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കർഷകന് എത്ര രൂപയുടെ ഒരു ഇനിഷ്യൽ ചെലവ് വരും? മൊക്കാറാസ് ആണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1000 പ്ലാന്റ് നടുന്ന ഒരാൾക്ക് ഒരു 280,000 രൂപ ഏകദേശം പ്ലാന്റിന് തന്നെ കോസ്റ്റ് ആയിരിക്കും. പിന്നീട് വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് നടാൻ ഉപയോഗിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിന് കോസ്റ്റ് കൂടുതലാണ്. അത് ഏകദേശം ഒരു 100,000 രൂപ അടുപ്പിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനും ചെലവ് വരും. തായ്ലൻഡ്, സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾക്കാണ് ഓർക്കിഡ് കൃഷിയിൽ മേൽക്കോയ്മയുള്ളത്. പൂക്കളുടെ അന്താരാഷ്ട്ര അഭിരുചി നിയന്ത്രിക്കുന്നതും ഈ രാജ്യങ്ങളാണ്. ഓർക്കിഡിലെ പുത്തൻ ഇനങ്ങൾ പലപ്പോഴും തായ്ലൻഡിലും മറ്റുമാണ് പുറത്തിറങ്ങുന്നത്. ഈ ഇനങ്ങൾ നമ്മുടെ നാട്ടിലെ കർഷകർ അറിയുമ്പോഴേക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് അവ പിന്തള്ളപ്പെട്ടിരിക്കും. ഇതറിയാതെ തൈകൾ പൊന്നും വിലയ്ക്ക് വാങ്ങി നടന്ന കർഷകർ ചതിക്കുഴിയിലുമാകും. ഓർക്കിഡിലെ ഈ അന്താരാഷ്ട്ര കളി അജിത്തിന് നന്നായി അറിയാം. അതിനാൽ തന്നെ തായ്ലൻഡിൽ ഒരു പുത്തൻ ഇനം പിറന്നു വീഴുമ്പോൾ ആ ഇനത്തിന്റെ ടിഷ്യൂ കൾച്ചർ തൈകൾ അധികം വൈകാതെ അജിത്തിന്റെ കയ്യിലുമെത്തും. ഇവിടെയുള്ള നിരവധി ഇനങ്ങൾ പുതുപുത്തൻ ഇനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല വിലയും അജിത്തിന് നേടാനാവുന്നു.
ഒരു പൂങ്കുലയ്ക്ക് 50 രൂപ വില കിട്ടുന്ന വാൻഡാഗ്നസ് എന്ന ഇനത്തിന്റെ 1500 ചെടികൾ ഈ പൂന്തോട്ടത്തിലുണ്ട്. വാൻഡാഗ്നസിന്റെ പൂത്തണ്ടിന് 1.5 മീറ്റർ വരെ നീളമെത്തും. ചെറിയ ചുവന്ന ഇതളുകൾ വിടർത്തുന്ന മൂടാങ് റെഡും പുത്തൻ പരദേശി തന്നെ. മഞ്ഞതലങ്ങളിൽ ഓറഞ്ച് പുള്ളികളുള്ള ജിത്തിയും ആർക്കും ഇഷ്ടമാവും. ചാർക്കുവാൻ പിങ്കിന്റെ വശ്യ മനോഹാരിതയും ഏറെ ആരാധകരെ സൃഷ്ടിക്കും. തായ്ലൻഡിൽ നിന്ന് പറന്നിറങ്ങിയ ടിഷ്യൂ കൾച്ചർ തൈകൾ തനി മലയാളി സുന്ദരികളായി പരിലസിക്കുകയാണ്. പൂക്കളെ പ്രണയിക്കുന്നവരാണ് മലയാളികൾ. പുഷ്പങ്ങളോടുള്ള തരളിത പ്രണയ അഭിനിവേശത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുഷ്പകൃഷിയിലേക്ക് എടുത്തു ചാടാൻ വെമ്പൽ കൊള്ളുന്നവർ ഏറെയുണ്ട്. ഇത്തരക്കാർ അജിത്തിന്റെ തോട്ടത്തിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട ചില പാഠങ്ങളുമുണ്ട്. എല്ലാ ഇനവും വളർത്തുന്നത് വാണിജ്യ പൂക്കൃഷിയിൽ നല്ല പ്രവണതയല്ല. പകരം വിപണിയിൽ മോഹവിലയുള്ള 1-2 ഇനങ്ങൾ മാത്രം വളർത്തുക. കുറഞ്ഞത് 1000 ചെടിയെങ്കിലും വേണം. നല്ല ഇനം എത്രയും കൂടുതൽ വളർത്താമോ അത്രയും നല്ലത്. വിപണിയുമായി കൃത്യമായ ബന്ധം പുലർത്തുക. മുംബൈ, ഡൽഹി പോലുള്ള ഉത്തരേന്ത്യൻ വിപണിയിലേക്ക് അജിത്തിന്റെ വാടാമലരുകൾ യാത്രയാകുന്നുണ്ട്. സ്ഥിരമായി ഒരു ഏജന്റിന് പൂ കൊടുക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടെ കിട്ടുന്ന ഉയർന്ന വിലയേക്കാൾ സ്ഥിരമായി കിട്ടുന്ന ഇടത്തരം വില നല്ലതാണെന്നറിയുക. കടം കൊടുക്കേണ്ടി വന്നാലും പരിധി വിടാതെ നോക്കണം. തൊട്ടടുത്തുള്ള വിപണിയെയും കൈവിടരുത്. കല്യാണത്തിനും സ്റ്റേജ് അലങ്കാരത്തിനുമൊക്കെ പൂവ് കൊടുത്താൽ കൂടുതൽ വില കിട്ടും. അതും വളരെ പെട്ടെന്ന്. കുറഞ്ഞ മുതൽ മുടക്കിൽ വിജയകരമായി കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഇനങ്ങളാണ് ഇവിടെയുള്ളത്. ആനി ബ്ലാക്ക്, മൊക്കാറ ഇനങ്ങൾ, ഡെൻഡ്രോബിയം ഇവയ്ക്കൊക്കെയും പരിചരണം കുറച്ചു മതി. നല്ല വിളവ് തരും. പൂക്കൾക്ക് വിപണിയിൽ നല്ല വില കിട്ടുകയും ചെയ്യും. കനത്ത മഴ കേരളത്തിൽ പൂക്കൃഷിക്ക് വലിയൊരു പ്രശ്നമാണ്. മഴക്കാലത്ത് പൂവിടൽ കുറയും. അന്തരീക്ഷത്തിൽ ഈർപ്പമേറുമ്പോൾ കുമിൾ രോഗങ്ങൾക്ക് സാധ്യതയുമേറും. അതിനാൽ വെട്ടുപൂക്കൾ വിളവെടുത്താൽ ഉടനെ കുമിൾ രോഗത്തിനെതിരെ ജാഗ്രത പുലർത്തണം. കുമിൾ നാശിനിയും കരിയും ചേർന്ന മിശ്രിതം മുറിവായിൽ പുരട്ടാൻ അജിത്ത് മറക്കാറില്ല. കൃത്യമായ ഇടവേളകളിൽ ജൈവ കീടനാശിനികൾ ചെടിയിൽ തളിക്കുക വഴി മണ്ഡരി, മീലിമൂട്ട തുടങ്ങിയ കീടങ്ങൾക്കെതിരെയും ഫലപ്രദമായ പ്രതിരോധമൊരുക്കുന്നു. ഈ തോട്ടത്തിന്റെ വൃത്തിയും കണ്ടുപഠിക്കണം. പൂത്തടങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കള വളർച്ചയും പായൽ വളർച്ചയും തടയാൻ അജിത്ത് ശ്രദ്ധിക്കുന്നു. കൃത്യമായ നിരീക്ഷണം വഴി ഓർക്കിഡിന്റെ ഇളം തണ്ടുകൾ തിന്നുന്ന ഒച്ചിനെ പെറുക്കി നശിപ്പിക്കുകയും ചെയ്യുന്നു. കീടനിയന്ത്രണത്തിന്റെ മറ്റൊരു സംവിധാനമാണിത്. പച്ച മലയാളത്തിൽ ഇതിനെ ഒട്ടിപ്പോ സ്റ്റിക്കർ എന്ന് വിളിക്കാം. നിറമുള്ള പേപ്പറിന് പുറത്ത് പച്ച തേച്ചു വെച്ച സംവിധാനം. നിറം കണ്ട് ആകൃഷ്ടരായി എത്തുന്ന കീടങ്ങൾ പശയിൽ ബന്ധിതരാവും. പിന്നെ റെസ്റ്റ് ഇൻ പീസ്. കൃഷി ചെലവ് എത്രയും കുറയ്ക്കാമോ അത്രയും നല്ലത്. വിത്ത് മുതൽ വിപണനം വരെയും ചെലവ് കുറയ്ക്കാൻ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇവിടെ. ഓർക്കിഡിന്റെ പുത്തൻ ഇനങ്ങൾ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കുകളിൽ വാങ്ങുമ്പോൾ ചെലവ് കുറയും. ഇവയെ ശ്രദ്ധയോടെ വളർത്തിയെടുത്ത് പറിച്ചു നടാനും വില കുറഞ്ഞ മാധ്യമമാണ് ഉപയോഗിക്കുന്നത്. തൊണ്ട് ചെറുതായി നുറുക്കിയെടുക്കുന്ന കഷണത്തിൽ ചെറുതൈകൾ പിടിപ്പിക്കാം. ഈ നഴ്സറി കുട്ടികളെ വള്ളിയിൽ ഞാത്തിയിട്ടാൽ അവ ഹാപ്പി. ചെടികളിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ചെറുതൈകളെയും ഇത്തരത്തിൽ നഴ്സറിയിൽ പാർപ്പിക്കാം. മഴമറയിൽ അവ നന്നായി പിച്ചവച്ചു വളർന്നാൽ ചെറിയ ഓർക്കിഡ് ചട്ടികളിലേക്ക് പറിച്ചു നടാം. നന്നായി വളർന്നു കഴിഞ്ഞ് വലിയ ചട്ടികളിലേക്ക് മാറ്റി വിൽപ്പന നടത്താം. അജിത്തിന്റെ മറ്റൊരു വിപണന തന്ത്രമാണിത്. പൂവോടുകൂടിയ തണ്ടുകൾ വിൽപ്പനയ്ക്ക്. ഒരു പൂച്ചെടി വാങ്ങാനെത്തുന്നവർക്ക് പൂവോടുകൂടിയ തൈ കിട്ടുമ്പോൾ അവരും ഹാപ്പിയാകും. ഓർക്കിഡ് കൃഷിയുടെ ഒരു ലാഭം എന്ന് പറയുന്നത് ഇതിന്റെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്,
കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ സാധാരണ നമ്മൾ ചുവട്ടിൽ നിന്ന് എത്ര വർഷം കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ കട്ട് ചെയ്യാൻ പറ്റും? വർഷം കഴിയുമ്പോൾ തന്നെ റൂട്ട് മോഡിലോട്ട് ഒരു അടിക്ക് മോഡിലോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള പോർഷനിൽ വേര് വന്നു കഴിഞ്ഞാലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഇതിൽ എന്താണ് ഒരു കറുത്ത ഇത് തേച്ചിരിക്കുന്നത്? ഇൻഡോഫില്ലും നമ്മുടെ കരിയും കൂടെ ഉരച്ച് ചേർത്ത് ഒരു പേസ്റ്റ് ആണ് തേച്ചിരിക്കുന്നത്. ഇൻഡോഫില്ലും കരിയും കൂടെ ചേർത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ചെടിയിലും തേക്കും അതുപോലെ തന്നെ ഭാഗത്തും തേക്കും ഇതുപോലെ കട്ട് ചെയ്ത ഭാഗത്തും തേക്കും. അപ്പൊ ഇത് നമ്മൾ നടുന്നതിനുള്ള ഒരു മീഡിയം എന്തൊക്കെയാണ്? ഇതിനെ നടാൻ ഉപയോഗിക്കുന്ന മീഡിയം പ്രധാനമായിട്ട് ഓടാണ്. ഏറ്റവും സാധാരണ ഓട്, അതെ, നമ്മുടെ മേച്ചിലോട് തന്നെയാണ് അടിഭാഗത്തിടേണ്ട. ഏറ്റവും അടിയിൽ കാരണം വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തു പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൊണ്ടും കരിയും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2 ഇഞ്ചോളം പൊക്കത്തിൽ ഓടിടണം. ഇത് ശരിക്കും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ തൊണ്ട് എന്ന് പറയുമ്പോൾ തൊണ്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് എന്നിട്ട് ഒരു ഒരാഴ്ചയെങ്കിലും കാൽസ്യം നൈട്രേറ്റും വെള്ളവും കൂടെ ചേർന്ന ഒരു ലൈനിയിൽ മുക്കി വെക്കണം. കാൽസ്യം നൈട്രേറ്റും വെള്ളവും കൂടെ ചേർന്ന്. കാൽസ്യം നൈട്രേറ്റ് 1/2 gram 1 liter എന്നുള്ള രീതിയിൽ വേണം എടുക്കാവുള്ളത്. ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഊറ കംപ്ലീറ്റ് 1 ആഴ്ച കൊണ്ട് ഇതിൽ നിന്ന് നഷ്ടമാവും. തൊണ്ടിലുള്ള ഊറ ചെടിയുടെ ഫ്ലവറിങ്ങിന്റെ ഇതിനെ ടാനിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു ഘടകം ബാധിക്കും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. തൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കരി ഉപയോഗിക്കുന്നത്, കരി ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ് കരി നമ്മൾ യൂസ് ചെയ്യുന്നത്. ചെടി അധികം ഈ ഇലഭാഗം അധികം ഇതിലോട്ട് ഇറക്കി വെക്കുന്നത് നല്ലതല്ല. ഒരു ഈ ഒരു ഹൈറ്റിൽ നിൽക്കണം പ്ലാന്റ്. ചൂട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം, ലീഫ് ഒന്നും അധികം അടിയിലോട്ട് പോകരുത്. ഈ ഒരു ഹൈറ്റിൽ പ്ലാന്റ് നിൽക്കണം. അപ്പൊ അതിന് സാധാരണ നടുമ്പം ചുവട്ടിൽ മണ്ണിൽ തൊട്ട് നിൽക്കണം എന്നുള്ള ഒരു സാധാരണ ഉണ്ടല്ലോ. സാധാരണ ചെടിക്ക് അങ്ങനെ ഉണ്ടെങ്കിലും ഓർക്കിഡ്സ് കഴിവതും അതിന്റെ ചൂട് ഭാഗം ഉയർന്നു നിൽക്കുന്നതാണ്. ഈ വേര് പുറത്തോട്ട് നിൽക്കണം. ആ വേര് ഇനി വരുന്ന വേരെല്ലാം മുകളിലോട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ മറിഞ്ഞു പോവാതിരിക്കാനായിട്ട് നമുക്കൊരു PVC പൈപ്പ് കൂടെ ഇതിന്റെ ചുവട് ഭാഗത്ത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ആദ്യമേ ഒന്ന് ഒരു ടാഗ് ബ്രെഡ് ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് ടൈ അപ്പ് ചെയ്യണം. അതെ, സെയിം ടൈ ആണ്. ടൈ ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള പോട്ടിംഗ് മിക്സ്ചർ തൊണ്ടും കരിയും ഇങ്ങനെ ഇടകലർത്തി ഇട്ട് കൊടുക്കുക. പരമാവധി വായു സഞ്ചാരം കിട്ടുന്ന രീതിയിലായിരിക്കണം. അതെ, അതിന് ആ ഒരു രീതിയിലായിരിക്കും പാക്ക് ചെയ്യേണ്ടത്. എല്ലാം കിട്ടും. നമ്മൾ പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ വളവും മറ്റു കാര്യങ്ങളും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുവഴി ലീഫ് വഴിയും അബ്സോർബ് ചെയ്യും. ഇങ്ങനെ നമ്മളിപ്പോ ഈ പോട്ടിംഗ് മിശ്രിതം നിറച്ച് ഇതിപ്പോ ഏതാണ്ട് ഒരു പ്ലാന്റിംഗ് ആയി കഴിയുന്നു. ഇത് എത്ര നാള് കഴിയുമ്പോ നമുക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാകും? ഇതിപ്പോ ഒരു 6 മാസം ആകുമ്പോ നെക്സ്റ്റ് ഫ്ലവർ വരും. 6 മാസം വേണ്ട, 6 മാസം വേണ്ട, ഒരു 3 മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. അജിത്തിന്റെ ഉദ്യാനത്തിന് കൃഷിവകുപ്പിന്റെ ധനസഹായവും സാങ്കേതിക സഹായവും ലഭിക്കുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഈ തോട്ടത്തെ ഹൈടെക് പൂന്തോട്ടമായി അംഗീകരിച്ചു. ഒപ്പം ഹൈടെക് പുഷ്പകൃഷിയിൽ പരിശീലനവും നൽകി. ഇവിടെ കാണുന്ന ആധുനിക കൃഷി സങ്കേതങ്ങൾ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടെ ഒരുക്കിയതാണ്. മഞ്ഞുനന അഥവാ മിസ്റ്റ് ഇറിഗേഷൻ ഇതിൽപ്പെട്ടതാണ്. മാനത്തു നിന്നും പൈപ്പിലൂടെ ചെറുകണങ്ങളായി ചീറ്റുന്ന മഴത്തുള്ളികൾ ഓർക്കിഡ് സുന്ദരിമാരുടെ മേനിയിൽ കുളിരു ചൂടിക്കും. ഓർക്കിഡിന്റെ ഇലകൾക്ക് വെള്ളവും വളവും വലിച്ചെടുക്കാൻ നല്ല കഴിവാണ്. ഏരിയൽ റൂട്ട്സ് എന്ന വായവ വേരുകൾക്കും ജല ആഗിരണ ശേഷിയുണ്ട്. ഈ കഴിവ് പ്രയോജനപ്പെടുത്താനായി വെള്ളത്തിനൊപ്പം വളവും ചേർത്ത് നൽകുന്നു. 19-19-19 എന്ന കോംപ്ലക്സ് രാസവളം 1 ലിറ്റർ വെള്ളത്തിന് 1 ഗ്രാം എന്നതാണ് കണക്ക്. വെള്ളത്തിൽ ലയിപ്പിക്കുന്ന വളം പൈപ്പിലേക്ക് വലിച്ചെടുത്ത് കുടിവെള്ളത്തിനൊപ്പം ചെടികൾക്ക് നൽകും. കണക്കിലെ കൃത്യത കണിശമായി പാലിക്കണം. 20 മിനിറ്റാണ് ഈ പനിനീർ മഴ പെയ്യിക്കുന്നത്. സൂക്ഷ്മമൂലകങ്ങളും നേരിയ അളവിൽ വെള്ളത്തിൽ ചേർത്ത് നൽകും. മാസത്തിലൊരിക്കൽ ചെടിച്ചുവട്ടിലെ തൊണ്ടിൽ പറ്റിപ്പിടിച്ച വേരുകൾക്കടുത്ത് തുള്ളികളായി അമൃതജലം ഇറ്റുവീഴും. വെള്ളവും വളവും വലിച്ചെടുക്കുന്ന ഓർക്കിഡ് ചെടികൾ നന്ദിയോടെ
പുതിയൊരു പുഷ്പ വസന്തത്തിനൊരുങ്ങും. ഇടയ്ക്ക് ജൈവവളങ്ങളും നൽകാറുണ്ട്. മത്തി ശർക്കര മിശ്രിതം, കടലപ്പിണ്ണാക്ക് തെളി എന്നിവ അരിച്ചെടുത്ത് വെള്ളം ചേർത്ത് നീർപ്പിച്ച് ചെടികളിൽ തളിക്കും. കൃത്യമായ ചിട്ടയാണ് പുഷ്പകൃഷിയിലെ വിജയത്തിന് വേണ്ടതെന്ന അഭിപ്രായക്കാരനാണ് അജിത്. ഒരു വർഷത്തേക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ ഇദ്ദേഹം ശ്രദ്ധിക്കുന്നു. വളപ്രയോഗം, നന, കുമിൾ കീടനാശിനി പ്രയോഗം ഇവയിലൊക്കെയും കൃത്യമായ ഒരു ഷെഡ്യൂൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ. പ്രതിരോധ മരുന്നുകൾ കാലേക്കൂട്ടി തളിക്കുന്നതിനാൽ കീടരോഗഭീതിയും ഒഴിവാക്കാനാകുന്നു. ഭാര്യ സ്വപ്നയും മകൾ ഇവാനിയെയും അജിത്തിന്റെ പുഷ്പമോഹങ്ങൾക്ക് പിന്തുണയുമായി കൂടെയുണ്ട്. അജിത്തെ, ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് പരമാവധി എത്ര സ്പൈക്ക് കിട്ടും? നമുക്ക് ഒരു വർഷം ആദ്യത്തെ പ്ലാന്റ് ചെയ്ത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഒരു 6 ഫ്ലവേഴ്സ് പ്രതീക്ഷിച്ചാൽ മതി. സെക്കൻഡ് ഇയറിൽ ഒരു 8-10, ഏകദേശം അതിനുശേഷമാണ് ഇതിന്റെ പീക്ക് ഫ്ലവറിംഗ് വരുന്നത്. മാക്സിമം യീൽഡിലോട്ട് പോകുന്നത്. നമുക്ക് ഏത് ഹൈറ്റ് വരെ പ്ലാന്റ് പൊങ്ങുമോ അതുവരെ യീൽഡ് കിട്ടും. യീൽഡ് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതില് തുടങ്ങുന്ന സമയത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ റണ്ണിങ് കോസ്റ്റ് വളരെ ലോ ആണ്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക, വളം കൊടുക്കുക, അസുഖങ്ങൾ വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കുക, അത്രേ ഉള്ളൂ അല്ലേ? അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തുടക്കത്തിലാവുമെങ്കിലും ഭാവിയിൽ നമുക്ക് വളരെ ലാഭകരമായിട്ടുള്ള പിന്നെ പ്രോഫിറ്റബിൾ ആണ്. ഓർക്കിഡിന്റെ വിപണനത്തിനും കൃത്യമായ തന്ത്രങ്ങൾ അജിത്തിനറിയാം. വിടർന്ന പൂങ്കുലകളാണ് വിളവെടുക്കുന്നത്. അതേസമയം വിടർന്ന പൂങ്കുലയിൽ വിടരാത്ത ഒരു മുട്ടെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈം പ്രൈസ് ലഭിക്കും. പൂത്തണ്ടിന്റെ നീളത്തിനുമുണ്ട് പ്രാധാന്യം. വെട്ടുപൂക്കളുടെ തണ്ടിന്റെ നീളം പരമാവധി ഉണ്ടെങ്കിൽ നല്ല വിലയും കിട്ടും. ഇതളുകൾ പൊട്ടാതെ പാക്ക് ചെയ്യുന്നതിലും ശ്രദ്ധ വേണം. നീളമുള്ള കാർട്ടൺ പെട്ടികളിൽ പൂക്കൾ അടുക്കിയാണ് ഉത്തരേന്ത്യയിലേക്കും വിദേശത്തേക്കും അജിത്ത് പൂക്കൾ അയക്കുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് ഏത് കൃഷി ചെയ്താലും അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്താലും അതിന്റെ വിപണിയാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ നമ്മൾ വിപണി കണ്ടറിഞ്ഞിട്ടാണ് ഇത്തരം കൃഷിയിലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഇപ്പം നിങ്ങൾക്ക് ഇത് മാർക്കറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ടോ? ഇതുവരെ വിപണിയിലെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം ഇനി ഇതുപോലെ ഒരു 100-1000 നഴ്സറി വന്നാൽ പോലും നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഉള്ള ഡിമാൻഡുണ്ട്. വിദേശത്തേക്കുള്ള ഡിമാൻഡിലോട്ടൊന്നും അയക്കത്തക്ക രീതിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടില് തൊഴിലില്ലാന്ന് പറഞ്ഞ് നടക്കുന്ന യുവതികൾക്കും യുവാക്കൾക്കും ശരിക്കും തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു സംരംഭമാണ് അല്ലേ ഇത്? കൃഷിയെ സ്നേഹിക്കുന്ന ആർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു വലിയ വളരെ വിശാലമായിട്ടൊരു മേഖലയാണ് ഈ പൂക്കൃഷിയും അതുപോലെ തന്നെ ഓർക്കിഡ് മേഖല. ഈ ഓർക്കിഡ് കൃഷിയിലേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അജിത്തിന് നൽകാനുള്ള ഉപദേശം എന്താണ്? എനിക്കൊരു ഉപദേശമേ നൽകാനുള്ളൂ, കൃഷിയെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും വരാം. അവർക്ക് വേണ്ടുന്നതായ എന്ത് സഹായവും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. അജിത്തിന്റെ വീട്ടുപേര് സ്വപ്നക്കൂട്. സ്വപ്നക്കൂടിനോട് ചേർന്ന് 70 സെന്റിൽ സ്വപ്നം കൊണ്ട് തുലാഭാരം നടത്തുന്ന സ്വപ്നറാണികളുടെ അത്ഭുത ലോകവും. ഭൂമിയെ സ്നേഹിച്ച ദേവകന്യകമാർ പൂവിന്റെ ജന്മമെടുത്തു എന്ന് കവി പാടിയത് ഈ പൂക്കളെ കണ്ടിട്ടാവണം. ഇവയോടുള്ള പ്രണയപർവത്തിൽ ജീവിതത്തിന് പുതിയ സ്വപ്നങ്ങൾ കാണുകയാണ് അജിത്തും കുടുംബവും. വാടാമലരുകളുടെ തോഴനുമായി പ്രേക്ഷകർക്കും ബന്ധപ്പെടാം. വിലാസം: അജിത്തസ്, സ്വപ്നക്കൂട്, കല്ലയം പി ഒ, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9447006475. ഈ ഉദ്യാനപാലകന്റെ പൂക്കൃഷി തന്ത്രങ്ങൾ നിങ്ങൾ കണ്ടുകഴിഞ്ഞില്ലേ? പൂക്കൃഷിയിലേക്ക് പുതുതായി കടന്നു വരുന്ന എല്ലാ യുവാക്കൾക്കും യുവതികൾക്കും അജിത്ത് തീർച്ചയായും ഒരു മാതൃകയാണ്. പുഷ്പവസന്തത്തിന്റെ നിറക്കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിച്ച് ഇന്നത്തെ കൃഷിദീപം ഇവിടെ വിടവാങ്ങുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: കിസാൻ കൃഷിദീപം, IIIT MK,
ടെക്നോ പാർക്ക്, തിരുവനന്തപുരം. ഫോൺ 0471-2774136. ഇമെയിൽ info@kisankerala.net. വെബ്സൈറ്റ് www.kisankerala.net.